പൊന്നോണം വരവായി, കലവറയും സജ്ജമായി കഴിഞ്ഞു. എന്നാൽ ഈ കലവറ നിറയ്ക്കാൻ വേണ്ട ഇത്ര സാധനങ്ങൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്താണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഓണം ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പല ഔട്ട്ലെറ്റുകളിലും സാധനങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ദുരിതവും ഈ ജനങ്ങൾ അനുഭവിച്ചിരുന്നു. ഇവിടെ ഉള്ള സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ നമ്മുടെ ഇവിടെ ഈസ്റ്റ് വോട്ടിൽ പോയപ്പോൾ അവിടെ ഒരു സാധനവും ഇല്ല, മുളവില്ല, ബാക്കിയുള്ള സബ്സിഡി സാധനം ഒന്നും ഇല്ല. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ മിക്കവരും അവരവരുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും അവർക്ക് സപ്ലൈകോയിലെ സാധനങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒത്തിരി ദൂരം സഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സബ്സിഡി ഇനത്തിൽ മിക്ക സാധനങ്ങളും തീർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന്. കുറച്ച് ബാക്കിയല്ല, സബ്സിഡി ഇല്ലാത്തതാണ്. സബ്സിഡി ഉള്ളത് കുറച്ച് അത്യാവശ്യമാണ്. എണ്ണ 1/2 കിലോ മുളക് എന്തേ ബുദ്ധിമുട്ടി തന്നെ. പണ്ടത്തെ കണക്ക് അത്രയൊന്നും കിട്ടണില്ലല്ലോ, ഇപ്പോഴും കുറവാണ്. ഇപ്പം എല്ലാവരും സബ്സിഡി ഇല്ലാതെയാണ് കൊടുക്കുന്നത്. മറിഞ്ഞും പോയി പോലെ അങ്ങനെ കൊടുക്കണം. സപ്ലൈകോ കുറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ, ബാക്കി കുറച്ച് സബ്സിഡി കുറച്ചേ ഉള്ളൂ. ബാക്കി സബ്സിഡി ഇല്ലാത്തതൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾ രണ്ടു ദിവസം വന്നിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ സാധനവും ഉണ്ട്, സകല സാധനം എല്ലാം ഉണ്ട്. ഓണത്തിനുള്ള എല്ലാം ഉണ്ട്, സഹായവും ഉണ്ട്. കിട്ടി, പക്ഷേ മുളക് മാത്രം 1/2 കിലോ ഉള്ളൂ. അതൊരു ബുദ്ധിമുട്ട്. ഇവിടെ ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും പോയി മോൻ പോയിട്ടൊന്നും കിട്ടിയില്ല. എല്ലാം ഉണ്ട്, പക്ഷേ മുളക് മാത്രം 1/2 കിലോ ഉള്ളൂ. അതേ ഉള്ളൂ, അതേ എല്ലാം കിട്ടി. ആ ആ ഉണ്ടായിരുന്നു, ആ എല്ലാ സാധനം കിട്ടി. ആ ഇപ്പോൾ ഇപ്പോഴെല്ലാം എല്ലാം ഉണ്ട്, പക്ഷെ താമസിച്ചു പോയി. കിട്ടാൻ നേരത്തേക്ക് കിട്ടണമായിരുന്നു എങ്കിൽ നമുക്ക് നേരത്തേക്ക് എല്ലാം വാങ്ങിച്ച് നേരത്തേക്കൊക്കെ ഒരു ഇതിപ്പം പെട്ടെന്നുള്ള ഇതായി. നാളെ ഉത്രാടായില്ലേ തിങ്കളാഴ്ച, അതിനു മുമ്പേ എല്ലാം ഒരു കൂട്ടുണ്ടേ. അത്ര ഒരു താമസം വന്നു, അത്രയേ ഉള്ളൂ. അതെ തന്നെ, അതെ തന്നെ, അതെ തന്നെ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. പിന്നെ അടുത്തൊന്നും കിട്ടൂല, അത് ഇവിടെ വരണം. ഇവിടെ വന്നാലേ കിട്ടുള്ളൂ. അടുത്തുള്ള സ്ഥലത്തൊന്നും ഇല്ല, ഇല്ല. നമ്മൾ വലിയറത്തിലേന്നാണ് പറഞ്ഞത്. അവിടെ പോയ പരിയൊന്നും ഇല്ല, ഇതുവരേക്കും വന്നില്ല എന്നാണ്. പിന്നെ സബ്സിഡി സാധനങ്ങൾ രണ്ട് മൂന്ന് സാധനങ്ങളേ ഉള്ളൂ, രണ്ട് മൂന്ന് ഉള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി കയറി ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ട് പോകണം. ആ ഒരു ഗതികേടായിപ്പോയി. മറ്റത് എല്ലാ സ്ഥലത്തും കിട്ടുമായിരുന്നു. ആ സബ്സിഡി സാധനങ്ങൾ വളരെ വിലക്കുറവുണ്ട്. ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടി ആൾക്കാരെ സാമ്പത്തികമായി ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ സഹായങ്ങൾ വളരെ നല്ലത് നിലയിൽ നമുക്ക് കാണാൻ പറ്റൂ. നല്ല സാധനങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ സാധനങ്ങളും ഉണ്ട്, ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഓ ക്ഷാമമൊന്നുമില്ല, ഒരു ക്ഷാമവും ഇല്ല, എല്ലാം കിട്ടുന്നുണ്ട്. സബ്സിഡി ആയിട്ടും 1 കിലോ പഞ്ചസാര, പിന്നെ 2 കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ 1 കിലോ ഫ്രീ, അങ്ങനെ പല ഇതുകളും. വളരെ നേട്ടം തന്നെ ഗവൺമെൻറ്റിൻ്റെ. സാധാരണ ഒരു പാവപ്പെട്ടവനെ ജീവി മറ്റേ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട്, സാധനങ്ങളും ഉണ്ട്. കാരണം ഇപ്പം ബുദ്ധിമുട്ടിൻ്റെ ഒരു കാലഘട്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇതുകൾ. കോവിഡ് കഴിഞ്ഞു, നമ്മൾ വളരെ ദൂരത്ത് നിന്നാണ് ഇവിടെ സാധനം മേടിക്കാൻ വന്നത്. ആ അതെ, നെയ്യാറ്റിൻകര. ഇല്ല, എല്ലാം കിട്ടിയത്. ശർക്കര ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ഇല്ല, ഇന്നിപ്പം ഏതാണ്ട് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ശർക്കരയില്ല. ഞാൻ NCC റോഡിൽ നിന്ന്. അവിടെ ഇല്ല, അവിടെ ഏറ്റവും അടുത്ത് എനിക്ക് ഒന്ന് പേരുക്കിടേ ഉള്ളൂ. അവിടെ പോയി നോക്കിയില്ല കേട്ടോ. അവിടെ കുറവെന്നാ പറയുന്നത്, പറഞ്ഞു കേട്ടത്. ക്യൂവിലൊക്കെ നിന്നപ്പോഴേ ഡിപ്പോയിലൊക്കെ ഇല്ല, അവിടെ കുറവാ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരുന്നു, വരേണ്ടി വരുന്നു എന്ന് പറയുന്നു.